മുക്കമ്മാമ്പറ്റയിൽ കീഴുപറമ്പ് വെള്ളരിപ്പാടം തിയേറ്റേഴ്സ് 11, 12, 13 തീയതികളിലായി നടത്തുന്ന വിത്തും കൈക്കോട്ടും എന്ന വെള്ളരി നാടകത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. നാടകത്തിന്റെ പശ്ചാത്തലമാകുന്ന പച്ചക്കറി കൃഷിയും മൺതിട്ട കൊണ്ടുള്ള സ്റ്റേജുകളും എല്ലാമാണ് ഒരുങ്ങിയത്. കേരളത്തിൽ ഒരു നൂറ്റാണ്ട് മുമ്പ് വളരെ സജീവമായിരുന്നതും മലയാള നാടകത്തിന്റെ തന്നെ ആദ്യ ഭാഗമായിരുന്നതുമായ വെള്ളരി നാടകത്തിന്റെ തനത് രൂപത്തിൽ കേരളത്തിൽ അവതരിപ്പിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. കേരളത്തിൽ ഒരു നൂറ്റാണ്ട് മുമ്പ് വരെ സജീവമായിരുന്നതും മലയാള നാടകത്തിൻ്റെ തന്നെ ആദ്യ ഭാഗമായിരുന്നതുമായ വെള്ളരി നാടകം അതിൻ്റെ തനത് രൂപത്തിൽ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കീഴുപറമ്പ് വെള്ളരിപ്പാടം തിയേറ്റേഴ്സ് ഈ മാസം 11 മുതൽ 13 വരെയുള്ള തീയതികളിൽ മാമ്പറ്റയിൽ വിത്തും കൈക്കോട്ടും നാടകം അവതരിപ്പിക്കുന്നത്. നാടകത്തിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പറഞ്ഞു. കേരളത്തിൽ ഒരു നൂറ്റാണ്ടിന് മുമ്പ് തന്നെ വളരെ സജീവമായിട്ടുണ്ടായിരുന്ന മലയാള നാടകത്തിൻ്റെ ഒരു ആദ്യ ഭാഗമാണ് വെള്ളരി നാടകം. അത് കൃഷിയും കാർഷികോത്സവങ്ങളൊക്കെ സമ്പന്നമായിരുന്നൊരു കാലത്ത് നിന്ന് ഇന്ന് അത് അന്യം നിന്ന് പോയിരിക്കുകയാണ്. കൃഷിയോടൊപ്പം അന്യം നിന്ന ഈ കലാരൂപത്തെ വീണ്ടും ജനങ്ങളുടെ മുമ്പിലെത്തിക്കുക, ഇത് കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കൊക്കെ പഠിക്കാനുള്ളൊരവസരം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഞങ്ങളിവിടെ ഈ നാടകം 11, 12, 13 തീയതികളിൽ അവതരിപ്പിക്കുന്നത്. മാമ്പറ്റയിലെ ചാലിയാർ അബ്ദുവിൻ്റെ ഉടമസ്ഥതയിലുള്ള 1 ഏക്കർ 20 സെന്റ് സ്ഥലത്താണ് നാടകത്തിന് പശ്ചാത്തലമൊരുക്കാനുള്ള പച്ചക്കറി കൃഷിയും മൺതിട്ട കൊണ്ടുള്ള സ്റ്റേജുകളും ഒരുക്കിയിരിക്കുന്നത്. നാടകത്തിൻ്റെ ഭാഗമായുള്ള പൂരം നടത്താനുള്ള ക്ഷേത്രത്തിൻ്റെ പ്രവൃത്തിയും പുരോഗമിച്ചു വരികയാണ്. കാണികളുൾപ്പെടെ കഥാപാത്രങ്ങളാവുന്ന നാടകത്തിൽ 1 ഏക്കർ 20 സെന്റിൽ ഒരുക്കിയ പച്ചക്കറി കൃഷി ഉൾപ്പെടെ നാടകത്തിൻ്റെ പശ്ചാത്തലമായി മാറുമെന്നതാണ് പ്രത്യേകത. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാർഷിക വൃത്തി സജീവമായിരുന്ന കാലത്ത് കൃഷിയിടത്തിൽ തന്നെ സംഘടിപ്പിച്ചിരുന്നതും മലയാള നാടകത്തിൻ്റെ ആദ്യ ഭാഗവുമായ വെള്ളരി നാടകം അതിൻ്റെ തനത് രൂപത്തിൽ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വെള്ളരിപ്പാടം തിയേറ്റേഴ്സ് നാടകം അവതരിപ്പിക്കുന്നത്. നേരത്തെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം നാടകങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും കൃഷി ഉൾപ്പെടെ ചെയ്ത് തനത് രൂപത്തിൽ അവതരിപ്പിക്കുന്നത് ആദ്യമായാണെന്നും സംഘാടകർ പറഞ്ഞു. ഈ 3 ദിവസവും ഇവിടെ ആളുകൾ വരികയും ഈ വെള്ളരി നാടകത്തെക്കുറിച്ച് കാണുകയും പഠിക്കുകയും ഒക്കെ ചെയ്യണം. ഇത് മലയാള നാടകത്തിൻ്റെ ആദ്യത്തെ രൂപമാണ്. മലയാള നാടകം വളരെ സമ്പുഷ്ടമായ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഭാഗമാണിത്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് പഠിക്കൽ എല്ലാവർക്കും ആവശ്യമാണ്. പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തനത് രൂപത്തിൽ തന്നെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. പച്ചക്കറി തോട്ടങ്ങൾ ഉണ്ടാക്കി, ഇവിടെ സ്റ്റേജ് ഉണ്ടാക്കി, അവിടെ ഒരു വേറെ സ്റ്റേജ് ഉണ്ടാക്കി, അങ്ങേപ്പുറത്ത് ശിക്ഷാലയങ്ങൾ ഉണ്ടാക്കി, അതിൻ്റെ അപ്പുറത്ത് ഒരു വലിയ രീതിയിലുള്ള ഒരു പൂരാഘോഷത്തിനുള്ള ക്ഷേത്രം ഉണ്ടാക്കി, അവിടെ പൂരം നടക്കുന്നു. അതുപോലെ ഈ 1 ഏക്കർ 20 സെന്റിൽ ഈ പച്ചക്കറി സ്ഥലങ്ങളിലടക്കമുള്ള സ്ഥലങ്ങളിൽ ഗംഭീരമായിട്ട് തന്നെ ഈ നാടകം അവതരിപ്പിക്കും. നാടകം കാണാൻ എത്തുന്നവർക്കായി ഏറെ രുചിയേറിയ ജൈവഭക്ഷണവും ഒരുക്കുന്നുണ്ട്. 40-ലേറെ കഥാപാത്രങ്ങൾ അഭിനയിക്കുന്ന നാടകത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് കീഴുപറമ്പ് സ്വദേശി കുഞ്ഞിപ്പോക്കറും സംവിധാനം പാറമ്മൽ അഹമ്മദ് കുട്ടിയുമാണ്. ക്യാമറമാൻ ജി എൻ ആസാദിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്താ.